ഇരുപത്തൊന്നോളം തരം ആൽമരങ്ങൾ ഏതാണ്ട് ഇന്ത്യയിലുണ്ടെന്നാണ് എൻ്റെ അറിവ്. പൊതുവെ നാലെണ്ണമാണ് നമ്മൾ ഔഷധയോഗ്യമായി വളരെ ആദരവോടുകൂടി പറയുന്നവ. അരയാൽ, പേരാൽ, അത്തി, ഇത്തി ഇവയാണ് നാൽപ്പാമരം എന്ന പേരിൽ പൊതുവെ അറിയപ്പെടുന്നത്. ഇതുകൂടാതെ ബുദ്ധനിരുന്ന ബോധിവൃക്ഷം എന്ന് പറയുന്ന ഒരു ആൽമരമുണ്ട്, ഒരു അശ്വത്ഥം. ഇതൊക്കെ വളരെ പേരുകേട്ട വൃക്ഷങ്ങളാണ്. വിളാംബശ എന്ന് പറഞ്ഞൊരു മരമുണ്ട്, കവിധ്വജം. അത് ഈ വർഗമല്ല. ഇതൊക്കെ പ്രാചീന ഗ്രന്ഥങ്ങൾ മുതലേ വളരെ പേരുള്ള, ഗണേശന് തിന്നാൻ വളരെ ഇഷ്ടമാണെന്ന് പറയുന്ന കവിധ്വജം എന്ന വൃക്ഷവും ജംബു എന്ന വൃക്ഷവും, ജംബുഫലം, ഞാവൽ, ഇങ്ങനെ ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഉദാഹരണം എടുത്തത് ആല്. അതിൽ നാൽപ്പാമരം ആലാണ്. ലോകമെമ്പാടുമായിട്ട് 1021 ഉണ്ട്. ഈ ആല് പൂ കണ്ടിട്ടുണ്ടോ? ഇല്ല, ആരും കണ്ടിട്ടുണ്ടാവില്ല. പൊതുവെ ഒരു ചൊല്ല് തന്നെ ഉണ്ട്, ആലിന് പൂവ് ഇല്ലെന്നൊരു ചൊല്ല്. മുട്ട കണ്ടിട്ടുണ്ടാവും. അത് യഥാർത്ഥത്തിൽ പൂവിൻ്റെ മുട്ടല്ല, പക്ഷെ അതിന് മുട്ടെന്നാണ് പറയുക. അത് പുതുതായി തളുക്കുമ്പോൾ ഇങ്ങനെ മുകളം ഇങ്ങനെ നിൽക്കും, കണ്ടിട്ടുണ്ടാവും. ഇതാണ് കട്ടി നമ്മൾ ഹോമത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. അത് വിടരുമ്പോൾ അതിൽ നിന്നിങ്ങനെ അതിൻ്റെ പുറത്തുള്ളൊരു സാധനം ഇങ്ങനെ അടന്ന് താഴെ വീഴും, കണ്ടിട്ടുണ്ടാവും. സ്വർണ്ണ നിറമുള്ള ആ താഴെ വീഴുന്നൊരു തോണി പോലൊക്കെ ഇരിക്കും, കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിലാണ് ചെറിയ മുട്ടകൾ ഉണ്ടാകുന്നത്. അപ്പം ഇത് പേരാൽ മുട്ട എന്ന് വിളിക്കുന്നത് അനുർത്ഥമാണ്. ആ മുട്ടാണ് ആ ഹോമത്തിൽ ഉപയോഗിക്കുന്നത്. ഇത് ഹോമിക്കുമ്പോൾ പ്രകൃതിയിലൊരു പരിണാമം വരുന്നുണ്ട് എന്നവർ കണ്ടെത്തിയിട്ടാണ് മന്ത്രങ്ങളോടൊപ്പം ഇത് ഹോമിക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് അടർത്തിയെടുത്ത് കഷായം വെച്ച് കൊടുത്താൽ പനി ക്ഷിപ്രമായി മാറും. ഇത് പാലിൽ കഷായം വെച്ച് കൊടുത്താൽ ലൈംഗികമായ പ്രശ്നങ്ങളുള്ള സ്ത്രീകളുടെ ലൈംഗിക പ്രശ്നങ്ങളെല്ലാം മാറും. കുട്ടിയുണ്ടാവാൻ വളരെ ഫലപ്രദമാണ്. അബോർഷൻ വരുന്ന സ്ത്രീകൾ, വന്ധ്യകൾ, ഇവർക്കൊക്കെ ഇത് വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ്. പണ്ടുകാലത്ത് വീട്ടുകാർക്കെല്ലാം അറിയാം, അവരുടനെ ഓടിപ്പോയി ഗൈനക്കോളജിയൊന്നും കാണാറില്ല. അവർക്കറിയാം ആലാ നിൽക്കുന്ന അടുത്തുനിന്ന് ഇത് ഓടിച്ചെടുത്താൽ മതി. പേരാലിൻ്റെ മുട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ പേരാലിൻ്റെ തൂങ്ങിക്കിടക്കുന്ന വിടുവേർ മറ്റു തരത്തിൽ വളരെ ഫലപ്രദമാണ്. ഈ പൊക്കം വയ്ക്കാത്ത കുട്ടികൾക്ക്, ഡ്വാർഫ് ചിൽഡ്രന്, പൊക്കം വയ്ക്കാൻ ഇത് നല്ല. തലമുടി വളരാൻ ഇത് വളരെ ഉത്തമമാണ്, ഈ തൂങ്ങിക്കിടക്കുന്ന പേര്.